ഹായ് ഗുരുവിനെ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പിന്നെ ഈ ബിഗ് ബോസ് ചെയ്യുന്നവരൊക്കെ പിന്നെ പോളിട്ട് കളിക്കുകയായിരുന്നു. പോളിട്ടിട്ട് ആരാണ് മികച്ച ഇതുവരെയുള്ള സീസണിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗെയിമർ ആരാണ്, യഥാർത്ഥ വിന്നർ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോളുകളായിരുന്നു. അപ്പോൾ നമ്മുടെ മല്ലു ടാക്സ് ഇട്ട പിന്നെ പോളിൽ റോബിൻ ഒന്നാമതായി വന്നിട്ടും റോബിനെ പൊക്കി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു ആ ചീത്തവിളി അസഹനീയമായപ്പോൾ അവർ പണ്ട് നടന്ന കാര്യങ്ങളടക്കം പറയാനിടയായി. അപ്പോൾ അത് ആ ഒരു വീഡിയോ വന്ന് പിന്നെ ഇവരങ്ങ് കളകി. നമ്മുടെ ചമ്മർ മീഡിയ ആദ്യം അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് മൂപ്പൻ കാട്ടുമൂപ്പൻ എന്ന് സ്വന്തം പറയുന്ന, ഞാൻ പറയുന്നില്ല കാട്ടുമൂപ്പൻ എന്ന്, പക്ഷേ എങ്കിൽ കാട്ടുമൂപ്പൻ എന്ന് സ്വയം പറഞ്ഞ് അഭിമാനിക്കുന്ന ആൾക്കാരും വീഡിയോ ഇട്ടു. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മുടെ ചമ്മറിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒന്നുമില്ല. പിന്നെ കുറേ ചളിയടിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ വെടി തീർന്നു തോന്നുന്നു. പിന്നെ ഉള്ളത് കാട്ടുമൂപ്പനാണ്. കാട്ടുമൂപ്പനാണെങ്കിൽ അതിനേക്കാൾ ഭയങ്കരമായിട്ട് അവരെ വ്യക്തിഹത്യ നടത്താനും അതിനൊക്കെയാണ് പോയത്. ഇവർ പണ്ട് കരഞ്ഞതാണ്, അവർക്ക് അനുഭവിക്കേണ്ടത് തന്നെയാണ്, അവർ ചെയ്തുകൊണ്ടാണ്, അവർ പിന്നെ ഇപ്പോൾ ഒരു ഓള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. പിന്നെ നമ്മുടെ മായ ചേച്ചി ഉണ്ടല്ലോ, മായ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് പറയുന്നത് അത് ചേച്ചി ചുരുക്കി പറയും. ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്, നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ്, നിങ്ങൾ റോബിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, റോബിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വന്നിട്ട് നിങ്ങളെ തെറി വിളിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്നൊക്കെയാണ് മായ ചേച്ചിയുടെ പിന്നെ ഭാഗം. അപ്പോൾ നിങ്ങളൊരു സ്ത്രീയല്ലേ, സ്ത്രീയെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് പിന്നെ സ്വന്തം കുട്ടിയെക്കുറിച്ചും പിന്നെ മറ്റുള്ള വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്തിനാണ് ഈ ടോക്സിക് ആയിട്ടുള്ള പുരുഷ മേധാവിത്വത്തിൻ്റെ ആൾക്കാർ പിന്നെ ആണുങ്ങളെ പൗരുഷത്തിൻ്റെ പ്രതിപുരുഷന്മാരെ പറയുന്ന അതേപോലെ വന്നിട്ട് പറയാൻ നിൽക്കുന്നത് ചേച്ചി? പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ അതിശയം എന്ന് പറയുന്ന പോലെ ഇന്ന് ഇവനെ എന്തോ നമ്മൾ പറയാറില്ലേ അതുപോലെ ഇന്ന് ഇവൻ പറഞ്ഞിട്ട് വന്നു ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഇത് അങ്ങനെയാണ്, പിന്നെ ഫുൾ സപ്പോർട്ട് ടു രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവൻ അങ്ങനെ ഇട്ടിട്ട് കുറേ വ്യൂ മേടിക്കുക, പിന്നെ ബിരിയാണിക്കുള്ള അരി മേടിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അരി മേടിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് രണ്ടും ഇത് വേറെ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും നടത്തുന്നുണ്ടാവും. അപ്പോൾ ഇത് ആദ്യമേ പറഞ്ഞപ്പോൾ വരെ ഇങ്ങനെയാണ് ടോക്സിക് ആയ ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഇത്തരം രീതികൾ പിന്നെ ഇതാക്കാൻ പാടില്ല. ഇപ്പോൾ ഇവൻ്റെയൊക്കെ വാദം എന്ന് പറയുന്നത് പിന്നെ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷേങ്കിൽ ഇവർ വ്യാജ പേരിലാണ് പറയുന്നത്. അപ്പോൾ റോബിൻ്റെ ഫാനാണെന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നത് ചിലപ്പോൾ ശരിക്ക് ദിൽഷയുടെ ഫാനായിരിക്കാം, അല്ലെങ്കിൽ റിയാസിൻ്റെ ഫാനായിരിക്കാം. സമ്മറിൻ്റെയൊക്കെ ഇവൻ്റെ നമ്മുടെ മൂപ്പൻ്റെയൊക്കെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രജിത് സാറിനെ പുറത്താക്കിയപ്പോൾ നീ ഒന്ന് കരഞ്ഞില്ലടി, പക്ഷേങ്കിൽ നമ്മുടെ റോബിനെ പുറത്താക്കിയപ്പോൾ നീ കരഞ്ഞില്ലല്ലോ, അതേനേരം നിയമമാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്, നീ അന്ന് കരഞ്ഞിട്ടുണ്ടായി കരഞ്ഞുകൂടെ കഴിഞ്ഞു വന്ന് എനിക്ക് നമ്മളൊക്കെ കരഞ്ഞാൽ നീ കരഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ഇവൻ്റെയൊക്കെ വിഷമം. പിന്നെ ഇതിൽ നിന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ ശ്രദ്ധിച്ചതാണ്, നമ്മുടെ രാജ് ടാക്സ് അദ്ദേഹം ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വയസ്സിൻ്റെ ആ ഒരു മെച്യൂരിറ്റി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ വളരെ മെച്യൂറായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ സ്വാഗതാർഹമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. ഈ അവർ പറയുന്നത് ഉള്ളത് തന്നെയാണ്, അല്ലാതെ ഇവരൊക്കെ മറ്റുള്ള പി ആർ താങ്ങികൾ പറയുന്ന പോലെ ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല. ഈ വർഗീയമായിട്ട് പറയുന്നതും അല്ലെങ്കിൽ കുട്ടിയെ പറഞ്ഞത് ഇവരൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ഇവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടിരുന്ന സംഭവമാണെന്നാണ് ഈ മൂപ്പനും ചമ്മറും ഒക്കെ പറഞ്ഞു കിടക്കുന്നത്.
അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ കമൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ, പണ്ടപ്പോൾ നടന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ഇത് കമൻറ്റ് ഏത് വീഡിയോ കാണുക എന്ന് നമുക്ക് അത്ര ഓർക്കുന്നുണ്ടാവില്ല. ഇവർക്ക് അതിൻ്റെയൊക്കെ തെളിവ് കണ്ടെത്തുന്ന ഇവരെന്തോ ഒരാക്കി തരും. എന്നാൽ പിന്നെ ഇവർക്ക് തെളിവുള്ള ഇവരുടെ ടോക്സിസിറ്റിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന നമ്മുടെ പ്രഭു ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ബിഗ് ബോസിൻ്റെ ഒരു ഷോ പോലും കാണാത്തവനാണ് ഇപ്പോൾ റോബിനെ താങ്ങിയടക്കുന്നത്. റോബിനെ താങ്ങിയടക്കുന്ന ആളുടെ ഒരു അവസ്ഥ, ഒരു ബിഗ് ബോസ് പോലും കാണാത്തവനാണ് റോബിനെ കണ്ട് രോമാഞ്ചിക്കുന്നത്. അവനെ ഡെയിലി റീൽസ് കണ്ടില്ലെങ്കിൽ രോമാഞ്ചം വരില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ ജിനൂസിനെ പോലെ ഇവർ പറയുന്നത് അങ്ങനെ നിറത്തിൻ്റെ ജാതിയുടെ മതത്തിൻ്റെ പിന്നെ മറ്റവസ്ഥകളെ കുറിച്ച് കളിയാക്കരുത്, അവരുടെ പിന്നെ എന്താണ് അവരുടെ പോളിസി അവരുടെ ആശയങ്ങൾക്കെതിരെ പോരാടും എന്ന് പറഞ്ഞ ആൾക്കാരാണ് പറയുന്നത്. ജിനൂസൊക്കെ ആരുടെ ഫാനാണ് പറ? ജിനൂസൊക്കെ ശരിക്ക് പിന്നെ മുഖം മൂടി അടിഞ്ഞ ആളാണോ? ജിനൂസ് പിന്നെ ദിൽഷയുടെ ഫാനാണോ? ജിനൂസ് കളിയാക്കുന്നത് ആരെയാണ്? അവൻ്റെ കളിയാക്കലിൻ്റെ ലെവല് എത്രയാണ്, എവിടെയാണ് എന്നൊക്കെ ഇവരൊക്കെ ഇവരൊക്കെ കമൻ്റ് ചെയ്യുന്നതാണല്ലേ. ചിലപ്പോൾ അത്രയും വൃത്തികേടായിട്ട് പറയുന്നതിന് ചിലപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ കമൻ്റ് പബ്ലിക്കായിട്ട് വിടില്ല, ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സപ്പോർട്ടുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത്രയേ പറയാനുള്ളൂ. കുറച്ച് സമൂഹത്തിന് നന്മ കൂടി പകരുക. നിങ്ങൾ ബിരിയാണിയോ എന്തോ ലക്ഷങ്ങളോ കോടികളോ ഉണ്ടായിക്കോ, പക്ഷേ എങ്കിൽ ഇത്തരം ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഇത്തരം പിന്നെ എല്ലാ തരത്തിലും ആൾക്കാരെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരു വാക്ക് കൊണ്ട് ഒരു വാക്കെങ്കിലും പറയുക, ഇത് ഓവറാണെന്നും ഇത് തുടരരുത് എന്നെങ്കിലും പറയുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ബൈ.